പോവാനിറങ്ങുമ്പോഴേ രാവിലെ പ്രാർത്ഥിച്ചിട്ട് പോകും. ഓയ് മച്ചാനാ, ശേ സോറി മച്ചാ, പറ അപ്പണ്ടല്ലോ, വേറെ ഒന്നുമില്ല. കടലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയാണ്, രാവിലെ പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പൊ സമയം ഏകദേശം ഇപ്പൊ ഒരു രണ്ടു മണിയപ്പോ ഞാൻ എണീറ്റ്, ഇപ്പൊ ഒരു രണ്ടര കഴിഞ്ഞിട്ടുണ്ട്, രണ്ടേ മുക്കാലിന് ആയിട്ടുണ്ടാവൂല. അപ്പൊ ഉണ്ടല്ലോ, നേരത്തെ നമ്മളിവിടെ ചെല്ലാന ഹാർബറിൽ നിന്നാണ് പൊക്കോണ്ടിരുന്നത് വെച്ചാൽ. അപ്പൊ എന്ന് വെച്ചാൽ നമുക്കൊരു 10 മിനിറ്റ് അത് വീട്ടിൽ നിന്ന് അവിടെ എത്താനായിട്ട്. ഇപ്പൊ എന്ന് വെച്ചാൽ ഫോട്ടോ വെച്ച് നിന്നാണ് പോണത്. മച്ചമ്മാരെ, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടട്ടാ, ബാക്കിയുള്ള ആൾക്കാരുടെ ബ്ലോഗർമാരുടെ ഇത് കാണുമല്ലോ, നമ്മുടെ കാണല്ലേ, വേറെ ഒന്നുമല്ല, ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് പോണതല്ല, പണിക്കായിട്ട് പോണതാണ്. അതുകൊണ്ട് അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. അതുകൊണ്ട് ഈ ഫോണും പിടിച്ചിട്ട് നടപ്പും കാര്യങ്ങളും ഒന്നും നടക്കൂല. വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് തന്നെ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഗോപ്രോ ആണെന്നുണ്ടെങ്കിൽ സീനില്ല, നമുക്ക് ഒന്നല്ല ഹെഡ് മൗണ്ടോ അല്ലെങ്കിൽ ചെസ്റ്റ് മൗണ്ടോ വെച്ചിട്ട് നമുക്ക് അപ്പൊ നമ്മുടെ പണി നടക്കും, കാര്യങ്ങൾ നടക്കും. അപ്പൊ ആർക്കും വേറെ ബുദ്ധിമുട്ടും വന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, ഫോണില് നമുക്ക് ആ പരിമിതിയിൽ ഇന്നിട്ട് ചെയ്യണ കാര്യങ്ങളാണ്. അപ്പൊ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പൊ എന്തായാലും പോയി നോക്കട്ടെ, എന്തെങ്കിലും കിട്ടിയാൽ മതി ആരും ദൈവം സഹായിച്ച്. ഓക്കെ, പോയിട്ട് വന്നിട്ടാണ്, അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണാം. ഓക്കെ, ഏയ് അങ്ങനെ നമ്മൾ ഫോട്ടോ ചില്ലേ തിരണ്ടാ. ഇപ്പൊ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോറോ ചെട്ടിയിലാണ്, അവിടെ അപ്പുറത്തെ നമ്മുടെ ചേട്ടന്മാരൊക്കെ വലയൊക്കെ ഇറക്കണാണ്, വള്ളത്തേക്ക് കെട്ടാനായിട്ട്. നമ്മുടെ വള്ളം കെട്ടണത് മട്ടാഞ്ചേരിയിലാണ്. അപ്പൊ നമ്മുടെ ചേട്ടന്മാര് വള്ളം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, അവര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേ. ഇപ്പൊ തന്നെ വരൂ കേട്ടോ. എന്താ ഈ സാഞ്ചോസാണല്ല, നമ്മുടെ വള്ളം ഇതല്ലാട്ടാ, നമ്മുടെ വള്ളത്തിന്റെ പേരാണ് ഇന്നാത്തനെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റൂല എന്നൊന്നും അറിയില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, സാധനങ്ങളൊക്കെ കയറ്റാണ്ടാവും, പിന്നെ വെള്ളവും ഇത്രയും പേരിക്കുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് കയറ്റുന്നതുകൊണ്ട് പറ്റൂല എന്നൊന്നും അറിയില്ല. നോക്കട്ടെ, നൈസായിട്ട് നമ്മൾ വെള്ളം വന്ന സീൻ എടുക്കാൻ പറ്റില്ല. വേറെ ഒന്നും രണ്ടുമൂന്നുള്ള ഒപ്പം വന്നു, അപ്പൊ അത് കാരണം മൊത്തം തിരക്കായി പോയി, കാക്കി ഗ്രൂ. അപ്പൊ എടുക്കാൻ പറ്റില്ല കേട്ടോ, വേറെ ഒന്നും വിചാരിക്കല്ലേ. ഇപ്പൊ എന്തല്ലോ, നമ്മുടെ വള്ളം ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുൻപം തൃശ്ശൂര് ആ ഒരു ഡയറക്ഷനിലാണ്ട, കുറച്ച് ദൂരം ഓടിയാ ഇതുവരെ മുന്നൊന്നും കണ്ടിട്ടൊന്നുമില്ല. കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നട്ടോ, ഇപ്പൊ എന്തായാലും കരമൊന്നും കാണാൻ പറ്റില്ല. ഇന്നെന്തായാലും കുറെ കപ്പൽ കാണുന്നുണ്ട്, വന്നതെന്ന് വള്ളക്കാരേലും കൂടുതൽ കപ്പലാണ്, ഒരു രക്ഷയില്ല. കൊറേ പേര് ഓടി ഓടിയിട്ട് ഓടിയിട്ട് മീനൊന്നും കണ്ടൊന്നുമില്ല. അപ്പൊ എഞ്ചിനെ കോഫി ചെയ്ത് അങ്ങനെ കിടക്കുന്നു. എന്തായാലും കഞ്ഞിക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അഖില്, കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഭക്ഷണം. ഈ അയിലെ പിടിച്ചിട്ടിരിക്കാണ്ട് നമ്മുടെ ജിരിക്കും പരിക്കില്ല.
52 കടാകടിയന്മാർക്കുള്ള ഐഡിയയൊക്കെ ആണ്. കുറച്ച് പേര് അവിടെ റെസ്റ്റ് എടുക്കണ്ട്, പിന്നെ എന്തുട്ടാണ് ഒരുപാട് പേര് റെസ്റ്റ് എടുക്കണ്ട്, പിന്നെ കുറച്ച് പേര് ഭീമേട്ടനെ കാണണുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റോളിൻ്റെ ഇടേണ്ടേട്ടൻ ഉണ്ണിച്ചേട്ടൻ എല്ലാവരും ഉണ്ട്. ശരിക്കും പറയാം, നമ്മൾ ഇത്രയും നേരമായിട്ട് വല്ല അടിച്ചിട്ടില്ലാത്തതുകൊണ്ട് വല്ല അടിച്ച വെള്ളക്കാര് നമുക്ക് കൊണ്ടുവന്നിട്ട് കറക്കുന്നതാണ് കേട്ടോ. നമ്മ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളവരില്ലാത്തവർക്കൊക്കെ കൊടുക്കും. അണിയത്തേ ഏറ്റവും ടോപ്പിൽ റെഡ് ചെക്ക് ഷർട്ട് ഇട്ടിരിക്കണേ നമ്മുടെ കുഞ്ഞോൻ ചേട്ടൻ. കുഞ്ഞോൻ ചേട്ടൻ ആണ്ടോ നമ്മുടെ വള്ളത്തിലെ മെയിൻ ആര്യക്കാരൻ. മച്ചന്മാരെ, അമ്മ ഈ കടലിൽ പോണവര് വള്ളത്തില് ഈ മീൻകരി വെക്കണ എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ലാത്തവരുണ്ടെന്ന് തന്നെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ആദ്യം തന്നെ നമ്മ 4-5 സവാള നമ്മ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 കഷ്ണം വലിയ ഇഞ്ചി നമ്മ കുനുകുല കുനുകുലാന്ന് അരിഞ്ഞെടുക്കണ്ടേ. അണ്ണാ കുഞ്ഞും തന്നാലായെന്ന് പറഞ്ഞ പോലെ നമ്മുടെ അഖിലു പോലോടാ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പാവം. ഒരു ഏകദേശം ഒരു 10 കഷ്ണത്തോളം പുളി എടുത്തിട്ടുണ്ട് കേട്ടോ, കുടംപുളി. അങ്ങനെയല്ല നമ്മ മൊത്തം ഒരു 52 പേരുണ്ട് ഇന്ന്. നാള് കുറവ് നമ്മുടെ നിബാച്ചി കരച്ചട്ടിനെ അറസ്റ്റ് ചെയ്യണ സീനാണ്ടേക്കാന്ന്. വേറൊന്നുമല്ല, അല്ലെങ്കിൽ കരച്ചട്ടി രണ്ട് തിര വരുമ്പോഴേക്കും കരച്ചട്ടി പറഞ്ഞു അത് മൊത്തം സീനാണ്. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി വാട്ടിയെടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ടേ. എന്താണ് പറഞ്ഞേ, അപ്പൊ അവൻ നമ്മുടെ അഖിലിനെ കൊണ്ട് കേട്ടോ അത് ഈ നമ്മുടെ കരച്ചട്ടിയൊക്കെ എടുത്തിട്ട്. ആ
ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണ്ടേ. ആവശ്യത്തിന് മഞ്ഞപ്പൊടി. അറിഞ്ഞ പൊറിഞ്ഞ മുളക് പൊടി തന്നെ. എത്ര മുളക് പൊടി ഇട്ടെന്ന് അറിഞ്ഞൂടാട്ടാ. പിന്നെ നമ്മ കഴുകിയെടുത്ത കൊടമ്പുളി വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഏയ് ഇത് നമ്മുടെ ഫോട്ടോ വെച്ച് സൗദി ടീമാട്ടാ. അഖില ഒന്നും വരൂടാ, ഒന്നും ഹെൽപ്പ് ചെയ്യോ. അങ്ങനെ നമ്മുടെ മീനെങ്ങനെ അടപ്പ് തരണേട്ടാ. നമ്മുടെ വള്ളത്തില് കുക്കിങ്ങിന്റെ കാര്യത്തില് മെയിൻ നമ്മുടെ നിവാജി ആട്ടാ. ഒരു രക്ഷയില്ലാത്ത എറിയായിരിക്കുള്ളൂ. ഇങ്ങനെ ഉണ്ടുമ്പര് സൂപ്പറാണ്, അടിപൊളിയാ. ഞാൻ ഉണ്ടാക്കിയോണ്ട് അല്ല, പച്ചര കറി അല്ലെങ്കിലും ഒന്നും പറയാനില്ല. അമ്മനെ ഉണ്ടാക്കിട്ട് അമ്മനെ അങ്ങനെ അഭിപ്രായം പറയാല്ലേ. കറി സെറ്റ് ഏയ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം പച്ച കൊടുക്കണം. ഏഴ് പാത്രം കഴിക്കും. വള്ളക്കാര് കൊറേ അടുത്ത് വന്നിട്ടുണ്ടല്ലോ. ഇനി ബജറ കറുടെ മണം കെട്ടിട്ടാണ് കിട്ടി. എന്താന്ന് നോക്കണേ, പിന്നെ ഈ ടെസ്റ്റിനുള്ളതായിട്ട് പറയുന്നത് വേറെ വരും. നമ്മ കഴിക്കാതിരുന്നപ്പോഴാണ് മീൻ കണ്ട് പെട്ടെന്ന് വലടിച്ചത്. അതുകൊണ്ട് അതൊന്നും വലടിക്കാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാം ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫോണുമായിട്ട് വീഡിയോ എടുക്കാനാണ്. ലോകമാണ് മച്ചമാരെ വിചാരിക്കില്ല കേട്ടോ. പണിയുടെ ഇടയ്ക്കായ ചെറുക്കൻ്റെ
ഒഴുകുമ്പോൾ തട്ടിയത് വെള്ളത്തിലാണ് കേട്ടാ. ഫോൺ ശവന് അവൻ്റെ ഇരിക്കട കാണുന്നുണ്ട്. ആ കാണത്തൊക്കെ എടുക്കണ വീടേ കാലുമാറ്റിക്കൊടേ കാലുമാറ്റിക്കൊടേ വീഡിയോ എടുക്കട്ടെ. മീന അയച്ചു കൊടുക്കാനടാ, നീ പൊട്ടിച്ചു കൊടുക്കാനടാ, നീ പൊട്ടിച്ചിരുന്ന ജിബിച്ചന്റെ കൊടുക്കട്ടെ ചത്തി കിടക്കണെടുക്ക. ജിതി ഇങ്ങടൊക്കെ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട സാറേ. ഇപ്പോ വെള്ളത്തിന് സൂക്ഷിച്ചു നോക്കിയാൽ അമ്മീച്ചാടിക്കോണം. നമ്മ അപ്പത് തിരിച്ചിതേ വൈപ്പിനെ എത്തിയിട്ടോ, വൈപ്പിനെ എത്താനായി ഫോട്ടോ വെച്ച് അടുക്കാൻ പോകണം. ആ വീലോസിനകത്ത് കാണാനാണ് നമ്മുടെ സ്ട്രാങ്ക് ആനന്ദേട്ടൻ.
തൊട്ട് താഴെ തങ്കച്ചൻ ചേട്ടൻ. ഫോട്ടോച്ചിലിതേ നമ്മളെ ചേട്ടന്മാരിതേ വലവലിക്കണ്ടട്ടാ ചീന വല. ഏയ് കൊച്ചെത്തി കൊച്ചെത്തി. അപ്പണല്ലോ മച്ചന്മാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നല്ലതാണെങ്കിൽ ചീത്തണെങ്കിലും കുഴപ്പമില്ല. നല്ല ഈ കാഴ്ച കാണുമ്പോ നമുക്ക് ഒരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവും. എന്റെ ഫോണിൽ എന്തോരം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.